നമസ്കാരം. ലൈഫ്നെറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വന്യജീവികൾ ജനവാസ കേന്ദ്രത്തിലെത്തുന്നത് തടയാൻ വയനാടിനു വേണ്ടി പ്രത്യേക മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്ന് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ. ഈ മാസം അവസാനത്തോടെ പദ്ധതിക്ക് അന്തിമ രൂപമാകും. ഇപ്പോഴുള്ള പ്രതിരോധ മാർഗങ്ങളെ വന്യജീവികൾ മറികടക്കുന്ന സ്ഥിതിയുണ്ട്. അതിനാൽ കൂടുതൽ മാർഗങ്ങൾ തേടുമെന്നും വന്യമൃഗങ്ങളുടെ അന്നം മുട്ടിക്കുന്ന മഞ്ഞക്കൊന്ന കാട്ടിൽ നിന്ന് നീക്കുമെന്നും മന്ത്രി പറഞ്ഞു. കടുവ ആക്രമണത്തിൽ പരിക്കേറ്റ കർഷകൻ മരിച്ചത് വയനാട് മെഡിക്കൽ കോളേജിലെ ചികിത്സാ വീഴ്ചയെന്ന പരാതിയിൽ ആരോഗ്യമന്ത്രി റിപ്പോർട്ട് തേടി. ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനോടാണ് മന്ത്രി റിപ്പോർട്ട് തേടിയത്. കർഷകനെ ആശുപത്രിയിൽ എത്തിച്ച സമയത്ത് എത്ര ഡോക്ടർമാരും നഴ്സുമാരും ജോലിയിലുണ്ടായിരുന്നു എന്നതടക്കമുള്ള റിപ്പോർട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വയനാട് മെഡിക്കൽ കോളേജിലെ ചികിത്സാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നത് പരിഗണിക്കുമെന്നും മന്ത്രി പറഞ്ഞു. വയനാട്ടിലെ പുതുശ്ശേരിയിൽ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട തോമസിന് യഥാസമയം ചികിത്സ ലഭിച്ചില്ലെന്ന് കുടുംബം. കുടുംബത്തെ സന്ദർശിക്കാനെത്തിയ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്കും ഉദ്യോഗസ്ഥർക്കും മുന്നിൽ തോമസിന്റെ മകൾ സോന പൊട്ടിക്കരഞ്ഞു. തോമസിനെ കൊണ്ടുപോയ ആംബുലൻസിൽ ഡോക്ടറോ നഴ്സോ ഉണ്ടായിരുന്നില്ലെന്നും സോന ആരോപിച്ചു. നേപ്പാളിൽ ഉണ്ടായ വിമാന ദുരന്തത്തിൽ വിമാനത്തിൽ ഉണ്ടായിരുന്ന 72 പേരും മരിച്ചതായി സ്ഥിരീകരിച്ചു. അതേസമയം നേപ്പാളിൽ തകർന്നു വീണ യാത്രാ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തി. അപകടത്തിൽ മരിച്ച ഉത്തർപ്രദേശുകാരായ ചെറുപ്പക്കാരുടെ മൊബൈൽ ഫോണിൽ നിന്ന് ദുരന്തത്തിന്റെ അവസാന നിമിഷ ദൃശ്യങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. കൊല്ലം ആര്യങ്കാവിൽ മായം കലർന്ന പാൽ ക്ഷീരവികസന വകുപ്പ് പിടികൂടിയെങ്കിലും ഭക്ഷ്യസുരക്ഷാ ലാബിലെ പരിശോധനാ ഫലം വിപരീതമായത് ക്ഷീരവകുപ്പിനെ കുഴപ്പത്തിലാക്കി. ക്ഷീരവകുപ്പിന്റെ പരിശോധന കൃത്യമാണെന്നാണ് മറുപടി. പറയേണ്ടത് ഭക്ഷ്യസുരക്ഷാ വകുപ്പാണെന്നും മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. അതേസമയം പരിശോധനയിൽ വീഴ്ചയുണ്ടോയെന്ന് പരിശോധിക്കുമെന്ന് ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. എം പി ശശി തരൂർ വിവാദം തുടരുന്ന സാഹചര്യത്തിൽ പരസ്യ പ്രസ്താവനകൾ പാടില്ലെന്ന് എ ഐ സി സി. തരൂരോ മറ്റ് നേതാക്കളോ പരസ്പര വിമർശനങ്ങൾ ഉന്നയിക്കരുതെന്നാണ് എ ഐ സി സി നേതൃത്വത്തിന്റെ നിർദ്ദേശം. സാഹചര്യം നിരീക്ഷിക്കാൻ താരിഖ് അൻവറിന് എ ഐ സി സി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും പരസ്പരം ചർച്ചകൾ നടത്തി മുൻപോട്ടു പോകണമെന്നും എ ഐ സി സി നിർദ്ദേശിച്ചു. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ചൊല്ലി നടക്കുന്ന വിവാദങ്ങൾ തള്ളി യു ഡി എഫ് കൺവീനർ എം എം ഹസൻ. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാണിക്കാൻ സമയമായിട്ടില്ല. ഇപ്പോൾ ഉയർത്തിയാലും ഒരു നേതാവും ഉയരുന്ന സ്ഥിതിയല്ലെന്നും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ മാത്രമാണ് ആ ചർച്ചകൾക്ക് പ്രസക്തിയുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു. സുപ്രീംകോടതി കൊളീജിയത്തിൽ കേന്ദ്ര സർക്കാർ പ്രതിനിധിയെ ഉൾപ്പെടുത്തണമെന്ന ആവശ്യവുമായി കേന്ദ്ര നിയമമന്ത്രി കിരൺ റിജിജു. ഈ ആവശ്യം ഉന്നയിച്ച് നിയമമന്ത്രി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന് കത്തു നൽകി. നിയമനങ്ങൾ പൊതു ഉത്തരവാദിത്തം ഉറപ്പാക്കാൻ നിർദ്ദേശം നടപ്പാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കാര്യവട്ടം സ്റ്റേഡിയത്തിൽ ഇന്നലെ നടന്ന ഇന്ത്യ ശ്രീലങ്ക ഏകദിന മത്സരത്തിന് കാണികൾ കുറഞ്ഞതിൽ കായികമന്ത്രി വി അബ്ദുറഹ്മാനെ വിമർശിച്ച് സി പി ഐ നേതാവ് പന്ന്യൻ രവീന്ദ്രൻ. ഇത്തരം പരാമർശങ്ങൾ വരുത്തുന്ന നഷ്ടം കെ സി ഐക്ക് മാത്രമല്ല സർക്കാരിന് കൂടിയാണെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കാര്യവട്ടം ഏകദിനത്തിൽ കാണികൾ കുറഞ്ഞതിൽ പ്രതികരണവുമായി ശശി തരൂർ എം പി. മന്ത്രിയെ ആയിരുന്നു പ്രതിഷേധക്കാർ ബഹിഷ്കരിക്കേണ്ടിയിരുന്നത്. ഒഴിഞ്ഞ സ്റ്റേഡിയം രാജ്യമാകെ ശ്രദ്ധിക്കുന്ന അവസ്ഥയുണ്ടായി. ഒരു മനുഷ്യൻ ചെയ്ത തെറ്റിനാണ് ക്രിക്കറ്റിനെയും സ്റ്റേഡിയത്തെയും ബഹിഷ്കരിക്കുന്ന അവസ്ഥ ഉണ്ടായതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇന്ത്യ ശ്രീലങ്ക ഏകദിനത്തിൽ കാണികൾ എത്താതിരുന്നതിന് കാരണം മന്ത്രിയുടെ നെഗറ്റീവ് കമന്റാണെന്ന് ആവർത്തിച്ച് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ. മന്ത്രിയുടെ വാക്കുകളോടുള്ള ജനങ്ങളുടെ പ്രതികരണമാണ് സ്റ്റേഡിയം കാലിയായി കിടക്കാൻ കാരണം. കെ സി ആണ് മത്സരം നടത്തുന്നതെന്ന് ജനങ്ങൾക്ക് അറിയില്ല, സർക്കാർ നടത്തുന്നുവെന്നാണ് കരുതുന്നതെന്നും കെ സി എ പ്രസിഡന്റ് ജയേഷ് ജോർജ് പറഞ്ഞു. ലഹരിക്കെതിരായി സംസാരിക്കുകയും ലഹരി വസ്തുക്കൾ വിൽക്കുകയും ചെയ്യുന്നത് കേരളത്തിൽ ഇപ്പോൾ ഒരു തമാശയായി മാറിയിരിക്കുന്നുവെന്ന് മുൻമന്ത്രി ജി സുധാകരൻ. ആലപ്പുഴയിലെ നേതാക്കൾ ഉൾപ്പെട്ട നിരോധിത പുകയിലക്കടത്തിന്റെ പശ്ചാത്തലത്തിലാണ് മുൻമന്ത്രിയുടെ പ്രതികരണം. പാലായിൽ നഗരസഭാ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നത് സംബന്ധിച്ച് കേരള കോൺഗ്രസും സി പി എമ്മും തമ്മിൽ ഭിന്നത രൂക്ഷം. സി പി എം ജില്ലാ നേതൃത്വം ചെയർമാനായി ചൂണ്ടിക്കാട്ടുന്ന ബിനു പുളിക്കക്കണ്ടത്തെ കേരള കോൺഗ്രസ് അംഗീകരിച്ചില്ല. വിഷയം ചർച്ച ചെയ്യാനായി പാലായിൽ അടിയന്തര പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നു. പെരിന്തൽമണ്ണ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ തർക്കവിഷയമായ ഒരു വോട്ടുപെട്ടി കാണാനില്ല. തർക്കത്തെ തുടർന്ന് എണ്ണാതെ വെച്ച 348 സ്പെഷ്യൽ തപാൽ വോട്ടിന്റെ പെട്ടികളിലൊന്നാണ് കാണാതായത്. പെരിന്തൽമണ്ണ ട്രഷറിയിലായിരുന്നു പെട്ടി സൂക്ഷിച്ചിരുന്നത്. കാസർഗോഡ് ഗ്ലോബൽ ബിസിനസ് ഗ്രൂപ്പ് നിധി ലിമിറ്റഡ് സ്ഥാപനത്തിന്റെ ഉടമയും ചെയർമാനുമായ വിനോദ് കുമാർ പോലീസ് കസ്റ്റഡിയിൽ. ഉടമയെ കൂടാതെ 3 ഡയറക്ടർ ബോർഡ് അംഗങ്ങളെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവരുടെ അറസ്റ്റ് ഉടൻ തന്നെ രേഖപ്പെടുത്തും. 4 ജില്ലകളിലായി 5500 നിക്ഷേപകർ ഈ തട്ടിപ്പിന് ഇരയായെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി.
കളമശ്ശേരിയിൽ 500 കിലോ പഴകിയ ഇറച്ചി പിടികൂടിയ സംഭവത്തിൽ പോലീസ് കേസെടുത്തു. പാലക്കാട് സ്വദേശി ജുനൈസ്, എറണാകുളം സ്വദേശി നിസാർ മരക്കാർ എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. പ്രതികൾ രണ്ടുപേരും ഒളിവിലാണ്. ശബരിമലയിലെ വെടിമരുന്ന് അപകടത്തിൽ ഒരാൾ കൂടി മരിച്ചു. ചികിത്സയിലായിരുന്ന ചെങ്ങന്നൂർ സ്വദേശി രജീഷാണ് മരിച്ചത്. ഈ മാസം 2ാം തീയതിയാണ് കതിന പൊട്ടി അപകടമുണ്ടായത്. രജീഷിന് 40% പൊള്ളലുണ്ടായിരുന്നു. ഭർതൃബലാത്സംഗം ക്രിമിനൽ കുറ്റമാക്കണമെന്ന ഹർജികളിൽ 15 ഫെബ്രുവരി കേന്ദ്രം നിലപാട് അറിയിക്കണമെന്ന് സുപ്രീംകോടതി. ഹർജികളിൽ 3 മാർച്ചിൽ വാദം കേൾക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. അണ്ടർ 19 വനിതാ ലോകകപ്പ് ഗ്രൂപ്പിൽ ഡിയിൽ UAE ഇന്ത്യ ബാറ്റ് ചെയ്യും. ടോസ് നേടിയ UAE ക്യാപ്റ്റൻ തീർത്ഥ സതീഷ് ഇന്ത്യയെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. ഗ്രൂപ്പിൽ ഇന്ത്യ 1ാമതും UAE 2ാമതുമാണ്. രണ്ട് ടീമുകൾക്കും ഓരോ ജയം സഹിതം 2 പോയിന്റ് വീതമുണ്ട്. വനിതാ IPL സംപ്രേഷണാവകാശം റിലയൻസ് ഗ്രൂപ്പിന്റെ വയോകോം 18 ഇന്ന് നടന്ന ലേലത്തിലാണ് വയോകോം അടുത്ത 5 വർഷത്തേക്കുള്ള സംപ്രേഷണാവകാശം സ്വന്തമാക്കിയത്. 2027 വരെ വയോകോം സംപ്രേഷണം തുടരും. 951 കോടി രൂപ മുടക്കിയാണ് വയോകോം സംപ്രേഷണാവകാശം സ്വന്തമാക്കിയത്. ഇതോടെ വാർത്തകൾ അവസാനിച്ചു. നന്ദി.